ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ മൂണിനെ പെയിൻറ് ചെയ്യുന്നതാണ്. സോ അതിനായി 200 GSM വാട്ടർ കളർ പേപ്പർ നാല് സൈഡിലും മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗൾ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മൂണിൻ്റെ ഔട്ട്ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത്. കോമ്പസ് യൂസ് ചെയ്തിട്ടല്ല ഔട്ട്ലൈൻ വരച്ചത്, കാരണം കോമ്പസ് യൂസ് ചെയ്യുമ്പോൾ നടുക്കൊരു ഹോൾ വരും, അതുകൊണ്ടാണ് ബൗൾ യൂസ് ചെയ്തത്. ദെൻ എൻ്റെ മൂണിനൊരു പെർഫെക്റ്റ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഈ മൂണിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം പ്രഷ്യൻ ബ്ലൂ ഐവറി ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ മൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യുന്നത്. സോ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ ഒപ്പം കുറച്ചുകൂടി ബ്ലാക്ക് യൂസ് ചെയ്ത് ഉള്ള കളറാണ്, ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സോ അടുത്തത് ഈ മാസ്കിംഗ് ടേപ്പ് അഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പതുക്കി അഴിക്കണം, ഇല്ലെങ്കിൽ ഈ വാട്ടർ കളർ പേപ്പർ കീറാൻ സാധ്യതയുണ്ട്. സോ ഇത് അഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ട് ഈ സർക്കുലർ ഔട്ട്ലൈൻ നമുക്ക് കിട്ടുന്നത്. ദ നെക്സ്റ്റ് യെല്ലോ ഓക്കർ ആൻഡ് ഐവറി ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് മൂൺ പെയിൻറ് ചെയ്യുന്നത്. അതിനായി നമ്പർ 6 ഫിൽബോർഡ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മൂണിൻ്റെ ലെയറ് പെയിൻറ് ചെയ്യുമ്പോൾ ഒരു പ്യുവർ ഓക്കറിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. അതും ഡാർക്ക് പോർഷൻസ് അല്ലാത്ത പോർഷൻസിലായിരിക്കും ഫസ്റ്റ് പെയിൻറ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ലെയർ മൂണിൻ്റെ ലൈറ്റസ്റ്റ് ലെയർ ഓഫ് പെയിൻ്റ് ആണ്. അതിനുശേഷം ആണ് ഈ ഓക്കറിൻ്റെ ഒപ്പം അല്പം കൂടി ബ്ലാക്ക് ചേർത്തിട്ട് ഇപ്പോൾ വൈറ്റ് കാണുന്ന പോർഷൻസിൽ പെയിൻറ് ചെയ്യുക. ആ പോർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂൺ നോക്കുമ്പോൾ കാണുന്ന കുറച്ച് ഹൈലൈറ്റഡ് അല്ലാത്ത പോർഷൻസ് കാണില്ലേ, ഒരു ഫിഗറൊക്കെ ഉള്ളതുപോലെ തോന്നില്ലേ, ആ പോർഷൻസിലാണ് ഈ ബ്ലാക്കും ഓക്കറും യൂസ് ചെയ്യുന്ന കളർ. സോ ഫസ്റ്റ് ലെയർ മൂണിൽ പെയിൻറ് ചെയ്തതിന് ശേഷം അടുത്ത ലെയേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഈ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി കൂട്ടുന്നുണ്ട്. ദെൻ ഫിൽബോട്ടും റൗണ്ട് ബ്രഷും മാറി മാറിയാണ് ഈ മൂൺ പെയിൻറ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നടുക്കത്ത് ഡിപ്രഷനിലുള്ള പോർഷൻസ് എല്ലാം പെയിൻറ് ചെയ്യുമ്പോൾ യെല്ലോയും യെല്ലോ ഓക്കറും ബ്ലാക്കും യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി മാറി മാറി കൊടുക്കുന്നുണ്ട്. ദെൻ യെല്ലോ ഓക്കർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും ഇതിൻ്റെ ചുറ്റും വീണ്ടും ഒന്നുകൂടി കൊടുക്കുക. സോ അങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സിലാണ് ഈ മൂൺ പെയിൻറ് ചെയ്യുന്നത്. ഐവറി ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ മൂണിൻ്റെ ഫ്രണ്ടിലുള്ള ട്രീ പെയിൻറ് ചെയ്യുന്നത്. അതും ഈ ബ്ലാക്കിൽ അധികം വെള്ളം ചേർക്കാതെയാണ് കളറ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഗ്രൗണ്ട് ഫസ്റ്റ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ പെയിൻറ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ മൂണിൻ്റെ ഫ്രണ്ടിലുള്ള ട്രീ പെയിൻറ് ചെയ്യുന്നത്. സോ ട്രീൻ്റെ താഴത്തെ ട്രങ്ക് ഒക്കെ കുറച്ചുകൂടി വീതി ഉള്ളതായിരിക്കും, അതേപോലെ മുകളിലേക്ക് പോകുന്തോറും വീതി കുറഞ്ഞായിരിക്കും വരുന്നത്. അതനുസരിച്ച് ബ്രഷിൻ്റെ സൈസും മാറ്റുന്നുണ്ട്. ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് നമ്പർ 1 റൗണ്ട് ബ്രഷാണ്.
ഒരു ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രീൻ്റെ ലീവ്സ് എല്ലാം പെയിൻ്റ് ചെയ്യുന്നത്. ഈ ഫാൻ ബ്രഷിൻ്റെ സൈഡിലെ പോർഷൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് പെയിൻ്റ് ചെയ്യുന്നത്. സോ ട്രീസിലെ ലീവ്സ് എല്ലാം പെയിൻ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാൻ ബ്രഷാണ്. സോ ഈ മൂണിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൾ വിത്ത് എ ന്യൂ വീഡിയോ.